ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മൺപാത്രങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് അത് നമുക്കതൊന്ന് മയക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു മൺപാത്രം വാങ്ങി ഉടനെ തന്നെ നമുക്ക് മയപ്പെടുത്തി എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ്. ഇതേപോലെ ഈ മൺപാത്രത്തിനകത്ത് നമ്മൾ ആ കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, ചോറ് ഊറ്റിയിട്ടുള്ള ആ ഒരു വെള്ളം ഈ ഒരു മൺപാത്രം ഫുള്ളായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് ഫുള്ളായി തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിറ്റേ ദിവസം വരെ അതിനകത്ത് ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ ഒരു കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു കഞ്ഞി വെള്ളം പുളിക്കാൻ തുടങ്ങും. അപ്പം നല്ല രീതിയിലൊന്ന് പുളിച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലെ ഞാൻ ഒരു ദിവസം ഒഴിച്ചു കൊടുത്തിട്ട് പിറ്റേ ദിവസത്തെ ഒരു പ്രസൻറ്റ് കണ്ടീഷനാണ്. ഈ കഞ്ഞിവെള്ളം എല്ലാം നല്ല പോലെ തന്നെ ഇതാ ഇതുപോലെ ഒന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു ബക്കറ്റ്, ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബക്കറ്റിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുകയൊന്നും വേണ്ട. നമ്മളിത് റോസാ ചെടികളുടെ ചോട്ടിലും പച്ചക്കറി കൃഷി ചെയ്യുന്നതിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ തണുപ്പും അതേപോലെ നല്ലൊരു വളവുമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്കത് തലയിൽ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു കട്ട ഇങ്ങനെ പുളിച്ചിട്ടുള്ള തൈര് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കഴുകി കളയുകയാണെങ്കിൽ മുടി വളരാനും ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇതുപോലെ ആക്കിയതിന് ശേഷം ഇത് അതിൻ്റെ ഉള്ളത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമെല്ലാം നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് നല്ല പോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ തേച്ച് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സോപ്പൊന്നും അല്ല യൂസ് ചെയ്യുന്നത്, കടലമാവാണ് കേട്ടോ. നമ്മൾ കടലമാവ് കുറച്ച് നന്നായി തന്നെ നമ്മൾ കടലമാവ് ഇട്ട് കൊടുക്കുക. കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് നമ്മൾ തേച്ച് കഴുകി ഒരല്പം വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ നല്ല എല്ലാ വശവും നല്ല പോലെ ഒന്ന് തേച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ തേച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മണ്ണിൻ്റെ അംശമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഈ കടലമാവോട് കഴുകുമ്പോൾ നമുക്കത് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓളെന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടലമാവ് നല്ല പോലെ തന്നെ എല്ലാവരും നല്ല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അപ്പം തന്നെ കഴുകി കളയാം കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം. നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇത്ത വെള്ളം എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ വെയിലത്തൊന്ന് വെക്കാം. നല്ല വെയിലത്ത് നമുക്ക് കുറച്ച് സമയം വെക്കാം, ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി ഇവിടെ നല്ല പോലെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് എല്ലാ ഭാഗത്തും അകവും പുറവും അകത്ത് ഫുള്ളായി നന്നായി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് പുറത്തും അതേപോലെ ഞാൻ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിത് അടുപ്പിലൊന്ന് വെച്ച് നമ്മൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണ തേച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചാലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും നേരം വെയിലത്ത് വെച്ച് നമ്മളതൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്യാസിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്, നന്നായി ഒന്ന് ചൂടായി വന്നോട്ടെ. അപ്പോൾ നമ്മൾ ഈ എണ്ണ എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കും ഈ മൺപാത്രം. അപ്പോൾ ഇത് നമ്മൾ ഗ്യാസിൽ വെക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വെയിലത്ത് വെച്ചാലും തന്നെ മതിയാവും. ഇതുപോലെ ഒരു മണിക്കൂറൊക്കെ നമ്മൾ വെയിലത്ത് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണയെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് പോയിക്കിട്ട് നമ്മുടെ ഈ ഒരു മൺപാത്രം നല്ല രീതിയിലൊന്ന് ഷൈനിങ് ആവുകയും ചെയ്യും. അതേപോലെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് അതിനകത്തെല്ലാം തന്നെ നല്ല രീതിയിൽ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ആ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മൺപാത്രം മയക്കിയെടുക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്തൊക്കെ ഈ ഒരു മെത്തേഡിലാണ് ഈ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ മൺപാത്രമൊക്കെ മയപ്പെടുത്തി എടുക്കുന്നത്. നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ അടുപ്പൊക്കെ വിറകടുപ്പൊക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിറകടുപ്പിലോട്ട് വെച്ച് കൊടുത്താലും മതിയാവും കേട്ടോ. നമ്മൾ അതിൻ്റെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ ഇതേപോലെ വെളിയിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്സിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1 ടേബിൾ സ്പൂണ് ഉപ്പും, സാധാ പൊടിയുപ്പ് ഉണ്ടല്ലോ പൊടിയുപ്പും, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കംഫേർട്ടും ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ആവശ്യമനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം, ഒരു 1/4 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉപ്പെല്ലാം തന്നെ നല്ല പോലെ മഞ്ഞളും ഉപ്പും എല്ലാം ഒന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ വീട്ടിനകമൊക്കെ തുടയ്ക്കാനും അതേപോലെ നമ്മുടെ ടേബിൾ
കൗണ്ടർ ടോപ്പാണെങ്കിലും അതേപോലെ ഡൈനിങ് ടേബിൾ ആണെങ്കിലും ഒക്കെ തുടയ്ക്കാൻ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾ മിക്സായത് കാരണം നമ്മൾ വെള്ള ടൈലൊക്കെ ഈ ഒരു വെള്ളം യൂസ് ചെയ്ത് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞളുടെ കളർ മഞ്ഞ കളർ വരുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. മഞ്ഞളുടെ ആ ഒരു അംശം ഒന്നും തന്നെ വരികയില്ല. നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കംഫേർട്ടിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും അതേപോലെ മഞ്ഞളും ഉപ്പും ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് വരുന്നതൊക്കെ നല്ല പോലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഉപ്പ് ചേർത്തത് കൊണ്ട് വീട്ടിനകമൊക്കെ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും കംഫേർട്ടിൻ്റെ മണവും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പും ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ തുടച്ചെടുക്കുക, അതേപോലെ ഡൈനിങ് ടേബിള് ഒക്കെ നമുക്ക് തുടച്ചെടുക്കുക കേട്ടോ. നമുക്ക് ഉറുമ്പ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനായി ഉറുമ്പും അതേപോലെ ചെറിയ ചെറിയ ഈച്ചകൾ വരുന്നതും കുഞ്ഞു പൊടിയീച്ച വരുന്നതും പല്ലി വരുന്നതും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ തുടക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും. നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് ഒന്നും തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മഞ്ഞൾ കളർ മഞ്ഞളിൻ്റെ ഒരു അംശം മഞ്ഞൾപ്പൊടി ചേർന്നത് കൊണ്ട് മഞ്ഞ കളറൊന്നും തന്നെ നമ്മുടെ ടൈലിൽ പിടിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഇതേപോലെ ഒന്ന് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ആവുകയും ചെയ്യും. കുഞ്ഞു പ്രാണികളൊന്നും വരികയില്ല. കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചെറിയ പ്രാണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയ്യിലെടുക്കാനും പിടിക്കാനും വായിലിടാനൊക്കെ പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിംഗും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോകൾ കാണുന്നത് വരേക്കും ബൈ.